ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളോട് ഒരു പോക്കിമോൺ സിനിമയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഡിറ്റക്റ്റീവ് പിക്കാച്ചു എന്നാണ് ഈ സിനിമയുടെ പേര്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവ് ത്രില്ലറാണത്. റോബർട്ട് ലെറ്റർമാന്റെ ഡയറക്ഷനിൽ 2019 ൽ സിനിമ റിലീസാവുന്നത്. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും പോക്കിമോൺ എന്ന ക്യാരക്ടറിനെ പറ്റി അറിയാമായിരിക്കും. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി പറയാം. മനുഷ്യന്റെ കൂടെ താമസിക്കുന്ന മൃഗങ്ങളെ പോലെയുള്ള ഒരുതരം ജീവികളാണ് സിനിമയിൽ കാണുന്ന പോക്കിമോൻ. ഇവർക്ക് അത്ഭുത ശക്തിയെല്ലാം ഉണ്ട് കേട്ടോ. ഈ സിനിമയിലെ ഹീറോ ആയ പോക്കിമോൻ പിക്കാച്ചു ഒരു മഞ്ഞ കുഞ്ഞിലെ പോലുള്ള ഒരു ക്യൂട്ട് ജീവിയാണ്. കണ്ടാൽ കൊച്ചുകുട്ടികളുടെ പാവക്കുട്ടികളുടെ പോലെ ഇരിക്കും. അവന് സ്വന്തമായി ഇലക്ട്രിസിറ്റി എല്ലാം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പോക്കിമോൻ കൂട്ടത്തിലെ ഏറ്റവും മികച്ചവനാണ് പിക്കാച്ചു. പിക്കാച്ചുവിനെ പോലെയുള്ള ഒരു ജീവിയും കുറെ മനുഷ്യരും ചേർന്നുള്ള ഒരു ലോകം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണോ? അതൊക്കെ ശരിക്കുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. ഇനി മറ്റൊരു ലോകം കൂടിയുണ്ട്. അവിടെ പോക്കിമോന് ബോളിലൊന്നും താമസിക്കേണ്ട കാര്യമില്ല. പകരം അവന്റെ പാർട്ട്നേഴ്സിനെ കൂടിയാണ് അവൻ ജീവിക്കുന്നത്. വളരെ സ്വതന്ത്രരായി തന്നെ. അതായത് മറ്റിടങ്ങളിലെല്ലാം പോക്കിമോൻ താമസിക്കേണ്ടത് വലിയ ബോളിനുള്ളിലാണ്. ഇനി കഥയിലേക്ക് വരാം. മുൻപ് പറഞ്ഞതുപോലെ ഇതൊരു അടിപൊളി ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ്. ഇടയ്ക്കിടെ ട്വിസ്റ്റുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവില്ല. നമ്മൾ കാണുന്നത് ഒരു കാർ ഇരുട്ടിലൂടെ യാത്ര ചെയ്യുന്നതാണ്. മറ്റൊരു സീനിൽ ഒരു ലബോറട്ടറി കാണാൻ സാധിക്കും. ആ ലാബിൽ ഒരു പോക്കിമോനെ തടവിലാക്കി വെച്ചിരിക്കുന്നതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അതിന്റെ പേരാണ് മ്യൂട്ടോ. ഈ മ്യൂട്ടോയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയും ബുദ്ധിശാലിയുമായ പോക്കിമോൻ. മ്യൂട്ടോയിൽ ഒരുപാട് ശക്തികളും നന്മകളും എല്ലാം ഉണ്ട്. നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ കാണുന്ന ആ കാർ ഇരട്ടത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ പെടുന്നു. ആ ആക്സിഡന്റിന്റെ പുറകിൽ മ്യൂട്ടോ ആണെന്നാണ് ആദ്യം കാണിക്കുന്നത്. പക്ഷേ സിനിമ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾ ട്വിസ്റ്റ് കണ്ട് കണ്ണുതള്ളും. ഈ സിനിമയിൽ പിക്കാച്ചു കഴിഞ്ഞാൽ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ടിമ്മും ലൂസിയും. ഇനി നമ്മൾ സിനിമയുടെ മെയിൻ കഥയാണ് കാണുന്നത്. അവിടെ ടിമ്മും അയാളുടെ ഫ്രണ്ടും വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ടിം അവന്റെ ഫ്രണ്ടിനെ ഒരു പോക്കിമോനെ സ്വന്തമാക്കാൻ വേണ്ടി നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ്. ടിമ്മിന്റെ കൂടെ അവന് സ്വന്തമായിട്ട് ഒരു പോക്കിമോൻ ഉണ്ടായിരുന്നില്ല. ഒരു പോക്കിമോനെ സ്വന്തമാക്കുന്നത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. പകരം ഒരു പോക്കിമോൻ തന്നെ വിചാരിക്കേണ്ട കാര്യമാണ്. അതായത് തന്റെ പാർട്ട്ണർ ഇനി ആരായിരിക്കണം എന്ന് പോക്കിമോൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ടിമ്മിന്റെ ഫ്രണ്ട് ടിമ്മിനോട് പറയുന്നു, നിനക്കൊരു പോക്കിമോനെ വേണമെങ്കിൽ നീ ഒരു ബോൾ എടുത്ത് അതിന്റെ നേരെ എറിയണം. പോക്കിമോൻ ആ ബോളിനുള്ളിലേക്ക് വരികയാണെങ്കിൽ അത് നിന്റെ ഫ്രണ്ട് ആകും. ടിം അങ്ങനെ ഒരു ബോൾ എടുത്ത് എറിയുന്നു. പക്ഷെ പോക്കിമോൻ ബോളിന്റെ ഉള്ളിലേക്ക് വരുന്നില്ല. ശരിക്കും ആ പോക്കിമോൻ ഇപ്പോൾ ബോളിന്റെ ഉള്ളിലേക്ക് വന്നിരുന്നെങ്കിൽ സിനിമയുടെ കഥ തന്നെ ഇവിടെ മാറിപ്പോയാണ്. ടിമ്മും സുഹൃത്തും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടിമ്മിന് പെട്ടെന്ന് ഒരു ഫോൺ വരുന്നു. അത് അവന്റെ അച്ഛനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആയിരുന്നു. അവന്റെ അച്ഛൻ ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയെന്നാണ് ന്യൂസിൽ പറഞ്ഞത്. ടിം അവന്റെ അച്ഛന്റെ കൂടെ ആയിരുന്നില്ല താമസിച്ചിരുന്നത്. അതായത് അവന്റെ അച്ഛനായ ഹാരി ഗുഡ്മൻ അവനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂസ് കേട്ടിട്ട് ടിമ്മിന് അധികം വിഷമമൊന്നും തോന്നിയില്ല. ടിമ്മിന്റെ അമ്മ വളരെ നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു. അതിന്റെ കാരണം അവന്റെ അച്ഛനാണെന്നാണ് അവൻ കരുതിയിരുന്നത്. അവന്റെ അച്ഛന്റെ മരണത്തിന്റെ ഫോർമാലിറ്റീസ് തീർക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകാമെന്ന് അവൻ കരുതുന്നത് തന്നെ. അവൻ പോകുന്ന സ്ഥലത്തിന്റെ പേര് റൈൻ സിറ്റി എന്നായിരുന്നു. ആ സിറ്റി ഉണ്ടാക്കിയത് ഹാർവാർഡ് എന്നൊരാളായിരുന്നു. ഹാർവാർഡ് അങ്ങനെ ഒരു സിറ്റി ഉണ്ടാക്കിയതിന് കാരണം അവിടെ പോക്കിമോനും മനുഷ്യരും ഒന്നിച്ച് ജീവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അവിടെ ഒരു തരത്തിലുള്ള പോക്കിമോൻ യുദ്ധങ്ങളും ഉണ്ടാവാൻ സമ്മതിച്ചിരുന്നില്ല. അവിടെ പോക്കിമോന് ബോളിനകത്തും താമസിക്കേണ്ട കാര്യമില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കേണ്ട. പോക്കിമോൻ മനുഷ്യന്റെ കൂടെ താമസിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളെല്ലാം പഠിക്കാൻ സാധ്യതയുണ്ട്. പോക്കിമോൻ അവന്റെ പാർട്ട്ണറിനെ എപ്പോഴും സഹായിക്കാറുണ്ട്. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് റൈൻ സിറ്റി ഉണ്ടാക്കിയെടുത്തത്. ടിം ഇവിടെ വരുമ്പോൾ കാണുന്നത് എല്ലാവർക്കും ഓരോരോ പോക്കിമോൻ ഉള്ളതായിട്ടാണ്. എല്ലായിടങ്ങളിലും പോക്കിമോൻ ഓടി നടക്കുന്നു. അവിടെ പോക്കിമോൻ അവരവരുടെ പാർട്ട്ണറുടെ കൂടെയല്ല താമസിക്കുന്നത്, അതിന്റെ ആവശ്യവുമില്ല. ടിം അവിടെ ചെന്നതിന് ശേഷം ഹിഡിയോയെ കാണുന്നു. ഹിഡിയോ ടിമ്മിന്റെ അച്ഛന്റെ സുഹൃത്തായിരുന്നു. ടിമ്മിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അതായത് അവന്റെ അച്ഛൻ മരണപ്പെട്ട യാതൊരു ദുഃഖവും അവന്റെ മുഖത്തുണ്ടായിരുന്നില്ല. ഹിഡിയോയ്ക്ക് അറിയാമായിരുന്നു ടിം അവന്റെ അച്ഛനോട് വളരെയധികം ദേഷ്യത്തിലായിരുന്നു എന്ന്. ഹിഡിയോ അവിടെ വെച്ച് ടിമ്മിനോട് അവന്റെ അച്ഛൻ അത്ര ദുഷ്ടനൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവന്റെ അച്ഛൻ വളരെ തിരക്കുള്ള ഒരാളായിരുന്നു, എപ്പോഴും ടിമ്മിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അയാൾ എത്ര നല്ല മനുഷ്യനായിരുന്നു നീ അറിഞ്ഞിരിക്കണം എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കഥയെല്ലാം കേട്ടിട്ട് ടിമ്മിന് വലിയ കുലുക്കമൊന്നും ഉണ്ടായില്ല. അവൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ടിമ്മിന് അവന്റെ അച്ഛന്റെ ഫ്ളാറ്റിന്റെ കീ കൊടുക്കുന്നു. അവൻ അവന്റെ അച്ഛന്റെ ഫ്ളാറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പോക്കിമോനെ കാണുന്നു. ആ പോക്കിമോൻ ഒരു ഡിറ്റക്റ്റീവും ന്യൂസ് റിപ്പോർട്ടറുമായിരുന്ന ലൂസിയുടേതായിരുന്നു. അവൾ അവിടെ ഹാരി ഗുഡ്മാന്റെ കേസിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് എത്തിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാരി ഗുഡ്മാൻ വരുന്ന കത്തുകളിൽ അവൾക്കൊരു കണ്ണുണ്ടായിരുന്നു. ഇനി ആരാണ് ഹാരി ഗുഡ്മാന്റെ ലെറ്റർ ബോക്സ് തുറക്കാനായി വരുന്നതെന്ന് അവൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടിം അവിടെ എത്തി ലെറ്റർ ബോക്സ് തുറന്നപ്പോൾ അവൾ അവിടേക്ക് വന്നിട്ട് എങ്ങനെയാണ് അച്ഛന്റെ മരണം ഉണ്ടായതെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നു. ടിം അവളോട് സംസാരിക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. അവന്റെ അച്ഛന്റെ മരണത്തെ കുറിച്ച് അറിയാനും അവൻ ആഗ്രഹമില്ല. ടിം അവന്റെ അച്ഛന്റെ വീട്ടിലെത്തി കഥ തുറന്നപ്പോൾ ആ വീട്ടിൽ വെച്ച് അച്ഛൻ ഒരുപാട് റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവന് മനസ്സിലായി. അവന്റെ അച്ഛന്റെ ടേബിളിൽ ഒരു ട്യൂബ് ഇരിക്കുന്നത് കണ്ടു. ആ ട്യൂബിൽ ഒരു ഗ്യാസ് ആയിരുന്നു, അതിന്റെ പേരാണ് ഗ്യാസ് ആർ. ഈ ഗ്യാസിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഈ ഗ്യാസിന് സിനിമയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അവൻ എങ്ങനെയോ അറിയാതെ ഗ്യാസ് ട്യൂബ് തുറന്നു പോയി. വീട്ടിനുള്ളിൽ ആ ഗ്യാസ് നിറഞ്ഞ അവന് വല്ലാതെ സഫോക്കേഷൻ അനുഭവപ്പെട്ടു. അവൻ അവിടെ ഉണ്ടായിരുന്ന ജനലിലൂടെ ആ ഗ്യാസ് എല്ലാം പുറത്തേക്ക് വ്യാപിപ്പിച്ചു. ജനലിന് പുറത്തുണ്ടായിരുന്ന പോക്കിമോൻ എല്ലാം ആ ഗ്യാസ് ശ്വസിച്ചു. ആ ഗ്യാസ് ശ്വസിച്ചതോടെ പോക്കിമോന്റെ പ്രവൃത്തികളെല്ലാം വയലന്റ് ആയി മാറുന്നത് കാണാം. അവൻ അവിടെ നിന്നൊരു ലെറ്ററും അതിന്റെ കൂടെ ഒരു ടിക്കറ്റും കിട്ടി. ആ ടിക്കറ്റും കത്തും ടിമ്മിന് വേണ്ടിയുള്ളതായിരുന്നു. അവന്റെ അച്ഛൻ അവന് വേണ്ടി എഴുതി വെച്ചിരുന്നതായിരുന്നു അത്. അവനോട് പഴയ കാര്യങ്ങളെല്ലാം മറക്കുവാൻ വേണ്ടി മാപ്പ് ചോദിച്ചിട്ടുള്ളൊരു കത്തായിരുന്നു അത്. ടിമ്മിന്റെ അച്ഛൻ മകനോട് തന്റെ കൂടെ വന്ന് താമസിക്കാൻ ആ കത്തിൽ പറഞ്ഞിരുന്നു. പെട്ടെന്ന് ടിമ്മിന് ആ മുറിയിൽ എന്തോ ഉള്ളതായി തോന്നുന്നു. അവനത് എന്താണെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ പിക്കാച്ചുവിനെ ആദ്യമായി കാണുന്നത്. അങ്ങനെ അവൻ പിക്കാച്ചുവിനെ പരിചയപ്പെടുന്നു. പിക്കാച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സെന്റൻസ് ആണ് പിക്കാ പി. ടിമ്മിന് അവൻ പറയുന്നതൊന്നും കാര്യമായി മനസ്സിലായില്ലെങ്കിലും അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അവിടെ വെളിയിൽ നിന്നും മറ്റേ ഗ്യാസ് ശ്വസിച്ച വേറൊരു പോക്കിമോൻ കൂടി വന്നു. അപ്പോഴും പിക്കാച്ചു എന്തൊക്കെയോ
സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൻ ഹാരി ഗുഡ്മാന്റെ പോക്കിമോൻ ആണെന്ന് അവകാശപ്പെട്ടു. ടിം മറ്റേ പോക്കിമോന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കുറേയധികം പോക്കിമോനുകൾ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവരെല്ലാവരും ഗ്യാസ് ആർ ശ്വസിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ടിമ്മിന് പുറകെ ഓടി അവനെ ആക്രമിക്കാൻ തുടങ്ങി. അവറ്റകൾക്ക് ഒരിക്കലും യഥാർത്ഥ പോക്കിമോന്റെ സ്വഭാവമായിരുന്നില്ല, പകരം ഒരു നല്ല പോക്കിമോന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഗ്യാസ് ആർ ശ്വസിച്ചു കഴിയുമ്പോൾ പോക്കിമോനുകളെല്ലാം മറ്റൊരു രീതിയിൽ പെരുമാറാൻ തുടങ്ങും. അവർ പെട്ടെന്ന് ആക്രമിക്കുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് അവർ ടിമ്മിനെയും പിക്കാച്ചുവിനെയും ആക്രമിക്കാനായി വന്നത്. അവിടെ നിന്നും രക്ഷപ്പെട്ട് അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരു ബാറിലെത്തി. എനിക്കൊന്നും ഓർമ്മയില്ലെന്നും എന്റെ കയ്യിൽ ഒരു ക്യാപ് ഉണ്ടായിരുന്നു, അത് മാത്രമാണ് ഓർമ്മയെന്നും പിക്കാച്ചു പറയുന്നു. അത് കേട്ടപ്പോൾ ടിം അവന്റെ ക്യാപ് എടുത്ത് നോക്കി. അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അതോടൊപ്പം പോക്കിമോൻ ഹാരി ഗുഡ്മാന്റേതാണെന്ന് കൂടി എഴുതിയിരുന്നു. അവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഇത് കണ്ട് മറ്റാളുകൾക്കെല്ലാം വളരെയധികം സംശയം തോന്നി. കാരണം അവിടെയുള്ള ആളുകളൊന്നും പോക്കിമോനുകളോട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. പിക്കാച്ചു ടിമ്മിനോട് സംസാരിക്കുന്നത് അവന് മാത്രമേ അറിയുകയുള്ളൂ, മറ്റാർക്കും അത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾക്ക് അവരെ കാണുമ്പോൾ ഒരു സംശയം തോന്നിയത്. പിക്കാച്ചു വെറുതെ ഓരോരോ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ടിം പിക്കാച്ചുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പിക്കാച്ചു വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു, നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്ന്. അതായത് ഹാരി ഗുഡ്മാൻ ജീവനോടെ ഉണ്ടെന്ന്. കാരണം പോക്കിമോന്റെ പാർട്ണർ മരിച്ചു കഴിഞ്ഞാൽ പോക്കിമോനും മരിക്കും. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ശ്വാസമുള്ളതുപോലെ ഹാരി ഗുഡ്മാനും ശ്വാസമുണ്ടെന്ന് പിക്കാച്ചു ഉറപ്പിച്ച് പറഞ്ഞു. അതുകൊണ്ട് നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടാകാമെന്നും നമുക്ക് അയാളെ കണ്ടുപിടിക്കണമെന്നെല്ലാം പറഞ്ഞ് പിക്കാച്ചു ടിമ്മിന് ധൈര്യം കൊടുത്തു. എന്തായാലും നാളെ നേരം വെളുക്കട്ടെ, എല്ലാം അന്വേഷിക്കാമെന്ന് പറഞ്ഞു ടിം തിരികെ ഫ്ലാറ്റിലേക്ക് പിക്കാച്ചുവിനോടൊപ്പം പോയി. ടിം പോയി കിടന്നുറങ്ങിയതിനു ശേഷം പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫ്ലാറ്റ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നതാണ് കാണുന്നത്. അവിടെ എല്ലാം ഒരുപാട് ഡോക്യുമെന്റ്സ് ചിതറി കൊടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പിക്കാച്ചുവിന്റെ പണിയായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിക്കാച്ചു പറയുന്നത് അതെല്ലാം അച്ഛനെ കണ്ടെത്തുന്നതിനുള്ള തെളിവുകളാണെന്നാണ്. പിക്കാച്ചു അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനം എടുത്ത് ടിമ്മിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ അച്ഛൻ ഇതിന്റെ റിസർച്ചിലായിരുന്നു അവസാന സമയത്തെന്ന് തോന്നുന്നു. അതേതോ പോക്കിമോനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള റിസർച്ച് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അത് ഹാർവാർഡിന് വേണ്ടി ചെയ്തിരുന്ന ഒരു റിസർച്ച് കൂടിയായിരുന്നു എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി അവർ ഹാർവാർഡിനെ കാണാനായി പോയി. അവിടെ ഹാർവാർഡും അയാളുടെ മകൻ റോജറും ഉണ്ടായിരുന്നു. റോജർ എപ്പോഴും അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവന്റെ അച്ഛന് പോക്കിമോനെ കുറിച്ച് യാതൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് അവൻ കളിയാക്കിക്കൊണ്ടേയിരുന്നു. ആ സമയത്താണ് നമ്മുടെ ലൂസി അങ്ങോട്ട് വരുന്നത്. അവർ റോജറിനോട് സംസാരിക്കുന്നത് ടിം ശ്രദ്ധിച്ചു. ലൂസി റോജറിനോട് കേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റോജർ ലൂസിയെ വളരെയധികം ഇൻസൾട്ട് ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു. അപ്പോഴാണ് ടിമ്മിന് ലൂസി അവന്റെ അച്ഛനെ കുറിച്ചുള്ള കേസിന്റെ അന്വേഷണത്തിലാണെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ലൂസിയിൽ നിന്നും കേസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി അവൻ ലൂസിയെ സമീപിക്കാൻ തുടങ്ങി. പിക്കാച്ചു അവരെ തമ്മിൽ കൂടുതൽ കൂട്ടാക്കാൻ വേണ്ടി കുറെ തമാശകളെല്ലാം പറയുന്നു. അങ്ങനെ കൂട്ടായി കഴിഞ്ഞപ്പോഴാണ് ടിം ലൂസിയോട് ഗ്യാസ് ആറിനെ കുറിച്ച് സംസാരിക്കുന്നത്. ലൂസിക്ക് അതിനെപ്പറ്റി നേരത്തെ അറിയാമായിരുന്നു. ഗ്യാസ് ആർ ശ്വസിച്ചു കഴിഞ്ഞാൽ പോക്കിമോനുകളെല്ലാം വയലന്റായി മാറുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ടിമ്മിന്റെ അച്ഛനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാനായി മറ്റൊരാൾ കൂടി കഴിവുണ്ടെന്ന് ലൂസി പറയുന്നു. അയാൾ വളരെയധികം ഇരുട്ടുള്ള ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലൂസി ഒരിക്കലും അങ്ങോട്ട് പോയിരുന്നില്ല. അതുകൊണ്ട് ടിമ്മും പിക്കാച്ചും കൂടി അയാളെ തേടി ഇറങ്ങി. ഇരുട്ടത്ത് കൂടി കുറേയധികം പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് മറ്റൊരു പോക്കിമോനായിരുന്നു. ആ പോക്കിമോന്റെ പേര് മൈം എന്നായിരുന്നു. അന്തരീക്ഷത്തിൽ വെറുതെ കൈയിട്ട് ആട്ടിക്കൊണ്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുകയായിരുന്നു അതിന്റെ പണി. അതായത് വായുവിൽ ഭിത്തി പണിയുക. കൊച്ചുകുട്ടികൾ ഇമാജിനേഷനിലൂടെ കളിക്കുന്നത് പോലെ വെറുതെ എന്തൊക്കെയുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുകയാണ് ആ പിക്കാച്ചു ചെയ്യുന്നത്. എല്ലാ പിക്കാച്ചുവിനെയും പോലെ ഈ പിക്കാച്ചുവിനും സംസാരിക്കാൻ കഴിയുണ്ടായിരുന്നില്ല. ആ പിക്കാച്ചു എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവസാനം ആ പിക്കാച്ചുവിൽ നിന്ന് ഗ്യാസ് ആറിനെ പറ്റിയുള്ള കുറച്ചുകൂടി വിവരങ്ങൾ അവർ മനസ്സിലാക്കി. ഗ്യാസ് ആർ എന്ന് പറയുന്നത് പോക്കിമോനുകളുടെ വാതുവെപ്പ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്നതാണ്. അപ്പോഴാണ് അവർ പോക്കിമോന്റെ വാതുവെപ്പിനെ കുറിച്ച് അറിയുന്നത്. റൈൻ സിറ്റി പോലുള്ള ഒരു സ്ഥലത്ത് ഇതുപോലുള്ള പോക്കിമോൻ ബാറ്റിൽ നടത്തുകയെന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമായ കാര്യമാണെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവർ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. അവിടെ ചെന്നപ്പോൾ പലരും അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പയ്യൻ പിക്കാച്ചുവുമായി വന്നിട്ടുണ്ടെന്ന് കണ്ണാടി വെച്ചൊരു പെണ്ണ് മറ്റാർക്കും മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു തടിമാടൻ ചാടിയിറങ്ങി വന്ന് ടിമ്മിനോട് പറയുന്നു, ഡാ ചെക്ക, കഴിഞ്ഞ തവണ നിന്റെ പിക്കാച്ചുവിന്റെ ഡ്രാഗനെ നിലം പരിശാക്കി, നീ പിന്നെയും അവനെ കൊണ്ട് വന്നിരിക്കുകയാണോ? ഇത് കേട്ടപ്പോഴാണ് ടിമ്മിന് നമ്മുടെ പിക്കാച്ചു ഇവിടെ വെച്ച് വാതു വെച്ച് യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ പിക്കാച്ചുവിന് അതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടിം വാതുവെപ്പുകാരനോട് ഗ്യാസ് ആറിനെ കുറിച്ച് കൂടുതൽ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ അതെല്ലാം പിന്നീട് പറഞ്ഞുതരാം, നീ ആദ്യം പിക്കാച്ചുവിനെ കളത്തിലേക്ക് ഇറക്കുന്നു. പക്ഷേ നമ്മുടെ പിക്കാച്ചു കുഞ്ഞാവിന് അവന്റെ ശക്തി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യമെല്ലാം മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിക്കാച്ചുവും ഡ്രാഗണും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമാണ് നടക്കുന്നത്. പിക്കാച്ചു വലിയ തട്ടുകെടുകളൊന്നും ഇല്ലാതെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. അപ്പോഴാണ് ആ തടിമാടൻ അങ്ങോട്ടേക്ക് ചാടി വീഴുന്നത്. അയാളുടെ ജാക്കറ്റ് നിറയെ ഗ്യാസ് ആറായിരുന്നു. പെട്ടെന്ന് അതെല്ലാം ലീക്കാവുകയും അവിടെ ഉണ്ടായിരുന്ന പോക്കിമോനുകളെല്ലാം ആ ഗ്യാസ് ആർ ശ്വസിക്കുകയും ചെയ്യുന്നു. ഗ്യാസ് ആർ ശ്വസിച്ചതോടെ അവയെല്ലാം വയലന്റായി മാറുന്നു. അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന പോക്കിമോനുകളെല്ലാം വാതുവെപ്പ് നടക്കുന്ന സ്ഥലത്ത് നിന്നും പുറത്ത് ചാടി രക്ഷപ്പെടുകയാണ്. അവിടെയുള്ള ആളുകളെല്ലാം ശ്വാസം മുട്ടി പുറത്തേക്ക് വരാൻ തുടങ്ങി. കാരണം ഗ്യാസ് ആർ ശ്വസിച്ചുകൊണ്ട് ആർക്കും അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതോടുകൂടി ടിമ്മിനൊരു കാര്യം മനസ്സിലായി, അവന്റെ അച്ഛനൊരു ചെറിയ പുള്ളിയായിരുന്നില്ല. ഗ്യാസ് ആറുമായി അവന്റെ അച്ഛന് നല്ല ബന്ധമുണ്ടെന്ന് അവന് മനസ്സിലായി. ഇത് എന്തൊക്കെയോ പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എത്രയും പെട്ടെന്ന് ഹിഡിയോന്റെ അടുത്തേക്ക് പോയി. ഹിഡിയോട് നടന്ന കാര്യങ്ങളെല്ലാം അവർ പറയുന്നു. അങ്കിളെ എന്റെ അച്ഛൻ ജീവനോടുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. പക്ഷേ എല്ലാവരും നിന്റെ അച്ഛൻ മരിച്ചതായി വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങളെ പോലീസർ എന്റെ അച്ഛന്റെ ബോഡി കണ്ടെത്തിയോ? ടിമ്മിന്റെ ആ ചോദ്യം കേൾക്കുമ്പോഴാണ് ഹിഡി അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുന്നത്. ഹിഡിയോടെ പക്കൽ ആക്സിഡന്റിന്റെ ഫൂട്ടേജ് ഉണ്ടായിരുന്നു. അവർ അതൊന്നുകൂടി നോക്കി. അത്രയും വലിയൊരു ആക്സിഡന്റ് നടന്ന ശേഷം അതിലുണ്ടായിരുന്ന ആൾ ജീവനോടുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് ഹിഡി ഉറപ്പിച്ച് പറയുന്നു. ടിം ഇത് കേട്ട് വളരെ സങ്കടത്തോടെ പുറത്തേക്ക് പോകുന്നു. പിക്കാച്ചുവും ടിമ്മും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പുറത്ത് റോഡ് സൈഡിൽ ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു വണ്ടി വന്ന് എത്തുന്നു. അതിൽ നിന്നും ഇറങ്ങി വരുന്ന ആളുകൾ അവർ രണ്ടുപേരെയും ഹാർവാർഡിന്റെ ബിൽഡിംഗിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഹാർവാർഡ് ഹാരി ഗുഡ്മാനെ കുറിച്ചുള്ള കഥകൾ പറയുന്നത്. അയാൾ ഒരു വലിയ നല്ല മനുഷ്യൻ
ആയിരുന്നു എനിക്ക് വേണ്ടിയാണ് അയാൾ ജോലി ചെയ്തിരുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ റൈൻ സിറ്റി വളരെ വിശാലമായ ഒരു സിറ്റി ആയിരിക്കണമെന്നാണ് അയാളും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം കാണുന്നതിന് മുമ്പേ അയാൾ പോയി. അത്രയും പറഞ്ഞുകൊണ്ട് ഹാർവാർഡ് അന്ന് നടന്ന ആക്സിഡന്റ് ടിമ്മിന് കാണിച്ചു കൊടുക്കുന്നു. ഹാർവാർഡിന്റെ അടുത്ത് പലതരത്തിലുള്ള കിടിലൻ ടെക്നോളജികളുണ്ട്. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം കൺമുമ്പിൽ കാണുന്നത് പോലെയാണ് കാട്ടിക്കൊടുക്കുന്നത്. കൂടാതെ അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. അപ്പോഴാണ് ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് മ്യൂട്ടോ വരുന്നത് അവർ കാണുന്നത്. മ്യൂട്ടോ പിക്കാച്ചുവിന്റെ ശക്തികളെല്ലാം തിരിച്ചെടുക്കുന്നു. കൂടാതെ അവന്റെ അച്ഛനെ മ്യൂട്ടോ എടുത്തുകൊണ്ട് പോകുന്നതും കാണുന്നു. അതായത് ഇതിനെല്ലാം പിറകിൽ മ്യൂട്ടോ ആണ് എന്നാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹാർവാർഡ് ഇതെല്ലാം കാണിക്കുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. ഇത് കണ്ടിട്ടെങ്കിലും അവർ മ്യൂട്ടോയെ തിരക്കി പോകുമെന്ന് ഹാർവാർഡ് കരുതുന്നു. അതിനുവേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതും പറയുന്നതും. ഇതൊക്കെ അറിഞ്ഞിട്ട് ടിം ആദ്യം പോകുന്നത് ലൂസിയെ കാണാൻ വേണ്ടിയാണ്. കാരണം ലൂസിയാണല്ലോ അവന്റെ അച്ഛന്റെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂസിക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കുമെന്ന് അവൻ കരുതുന്നു. ലൂസി പറയുന്നത് അവന്റെ അച്ഛൻ ഒരു ലാബിൽ വെച്ചാണ് മരണപ്പെടാൻ സാധ്യത എന്നാണ്. ആ ലാബ് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലാണ്, അങ്ങോട്ട് ആർക്കും പോകാൻ സാധിക്കില്ല. പക്ഷേ അതെന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നറിയാൻ ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ പോയാൽ നമുക്ക് കൃത്യമായി വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ലൂസിയും ടീമും അവരുടെ പോക്കിമോന്മാരും കൂടി ഒരു ചെറിയ കാറിലൂടെ ആ ലാബ് കണ്ടുപിടിക്കാനായി പോകുന്നു. അവർ ആ ലാബിൽ എത്തിയതിനു ശേഷം അവിടെയുള്ള സകല CCTV ക്യാമറകളും അവരെ തന്നെയാണ് നിരീക്ഷിക്കുന്നത്. അവർ അവിടെയെല്ലാം അന്വേഷിക്കുമ്പോൾ ആ ലാബ് പൂർണ്ണമായി നശിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അവർ ആ ലാബിൽ മറ്റ് പോക്കിമോന്മാരെ തടവിൽ വെച്ചിരിക്കുന്നത് കണ്ടുപിടിക്കുന്നു. ആ ലാബിന്റെ പേര് ടോർച്ചർ ലാബ് എന്നായിരുന്നു. ഇതാണ് അവരിൽ കൂടുതൽ സംശയം ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും പോക്കിമോന്മാരെ ഇവിടെ തടവിൽ വെച്ചിരിക്കുന്നത്? എന്തിനാണ് അവരെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്? ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി റൈൻ സിറ്റി അവർ കാണുന്നത് പോലെ അത്രയ്ക്ക് ശാന്തമൊന്നുമല്ല. ശാന്തമാകണമെന്ന് കരുതി ചെയ്യുന്നതെല്ലാം വലിയ ദുരന്തങ്ങളാകാനാണ് സാധ്യത എന്ന്. ആ ലാബിൽ നിന്ന് അവർക്കൊരു നോട്ട് ലഭിക്കുന്നു. പോക്കിമോനുകളുടെ ശക്തി കൂടിക്കൂടി വരികയാണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതായത് ആ ലാബിലെ പരീക്ഷണങ്ങൾ വഴി പോക്കിമോനുകളുടെ ശക്തിയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ ലാബിൽ ചെയ്യുന്നതെല്ലാം റോജർ CCTV ക്യാമറയിലൂടെ അവന്റെ കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ടിം ആ ലാബിലുണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടറിൽ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ ഒരു ബാറിൽ കൈതൊട്ടു. പെട്ടെന്ന് അവിടെ നടന്ന പഴയ കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരാൻ തുടങ്ങി. അതായത് നമ്മുടെ ടൈം മെഷീനിൽ കാണുന്ന പോലെ പഴയ കാര്യങ്ങളെല്ലാം അവർക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നു. അന്ന് മ്യൂട്ടോയെ അവിടെ കൊണ്ടുവന്നിട്ട് 68-ാമത്തെ ദിവസമായിരുന്നു. അന്നാണ് മ്യൂട്ടോന്റെ പവർ ഇരട്ടിയാവാൻ പോകുന്നത്. ആ ദിവസമാണ് മ്യൂട്ടോയുടെ DNA പകരം തലച്ചോറിൽ പരീക്ഷണം നടത്തുന്നത്. അതായത് ഈ പരീക്ഷണത്തിലൂടെ മ്യൂട്ടോയുടെ ബുദ്ധി മനുഷ്യന്റെ ബുദ്ധിയുമായി ചേർത്ത് വെക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും കണ്ടപ്പോൾ അവർക്ക് വീണ്ടും സംശയമായി. ആ വിഷ്വൽസ് വീണ്ടും കാണുവാനായി ശ്രമിച്ചു. അപ്പോൾ ആ ലാബിലെ ആദ്യത്തെ ദിവസം മുതലുള്ള വിഷ്വൽസ് ആണ് കാണിക്കുന്നത്. ആദ്യ ദിവസം ഹാരി ഗുഡ്മാൻ ആണ് മ്യൂട്ടോയെ ലാബിലേക്ക് പിടിച്ചുകൊണ്ട് വരുന്നതായി കാണുന്നത്. ഇപ്പോൾ ടിമ്മിന് വീണ്ടും സംശയമായി. അവന്റെ അച്ഛൻ പോക്കിമോന്മാരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. അവന്റെ അച്ഛന് പോക്കിമോന്മാരെ വെച്ച് ഇത്തരത്തിലൊരു പരീക്ഷണം ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ലെന്ന് അവൻ വിശ്വസിക്കുന്നു. അവർ ഈ കാര്യങ്ങളെല്ലാം പുറം ലോകത്തെ അറിയിക്കാനായി ടോർച്ചർ ലാബിൽ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് ആ ലാബിൽ തടവിലാക്കി വെച്ചിരുന്ന എല്ലാ പോക്കിമോന്മാരെയും റോജർ റിലീസ് ചെയ്യുന്നത്. പോക്കിമോന്മാരെല്ലാം ലാബിലെ പരീക്ഷണത്തിൽ ദുഷ്ടരായി മാറിയിരുന്നു. അവരെല്ലാവരും ഒന്നു ചേർന്ന് ടിമ്മിനെയും കൂട്ടരെയും ആക്രമിക്കാൻ തുടങ്ങി. ആ പ്രദേശം മുഴുവൻ ഭ്രാന്ത് പിടിച്ച പോക്കിമോന്മാരായിരുന്നു. പല രൂപത്തിലും ഭാവത്തിലുമായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ടിമ്മും കൂട്ടരും ടോർച്ചർ ലാബ് തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവരെ അറ്റാക്ക് ചെയ്യാനായി ദുഷ്ടന്മാരെല്ലാം പുറത്തു വരുന്നു. അവർ ഓടിയോടി വലിയൊരു മലയുടെ താഴ്വാരത്തിൽ എത്തുന്നു. അവിടെ വെച്ചാണ് എന്തോ വലിയ ശബ്ദം കേൾക്കുന്നതായി അവർക്ക് തോന്നിയത്. തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയ മലകളെല്ലാം ഉയർന്നു പൊങ്ങി വരുന്നത് അവർ കണ്ടു. അവിടെയെല്ലാം ഭൂകമ്പം ഉണ്ടാകുന്ന പോലെ അവർക്ക് തോന്നി. കൊടുങ്കാറ്റടിക്കുന്ന പോലെ സകല മരങ്ങളും ആടി ഉലയുന്നു. ഭൂമി വിണ്ടു വളരുന്നു. അവർ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. അവരുടെ നേരെ ഒരുപാട് വലിയ കല്ലുകളും മരങ്ങളും വന്ന് പതിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത് ഭൂകമ്പവും കൊടുങ്കാറ്റും ഒന്നുമല്ല, ടോർച്ചർ ഗാർഡനാണ്. അതായത് അവരെ ആക്രമിച്ചതെല്ലാം പോക്കിമോന്മാരായിരുന്നു. അവരെല്ലാം ആ ലാബിൽ വെച്ച് പരീക്ഷണങ്ങൾ നടത്തിയതുകൊണ്ടാണ് ഇത്രയും വലിയ ഭീകര ജീവികളായി മാറിയത്. കുറച്ച് സമയം കഴിയുമ്പോൾ അവയെല്ലാം തിരികെ പഴയ രൂപത്തിലേക്കായി മാറുകയും ചെയ്യും. ആ ഭൂകമ്പത്തിലും കൊടുങ്കാറ്റിലും ഒരു കല്ല് നമ്മുടെ പിക്കാച്ചുവിന്റെ ദേഹത്ത് വന്നിരിക്കുന്നു. പാവം നമ്മുടെ പിക്കാച്ചു തളർന്നു പോകുന്നു. ലൂസി പെട്ടെന്ന് പിക്കാച്ചുവിനടുത്തൊരു നദിയുടെ അടുത്തേക്ക് പോകുന്നു. വെള്ളമെല്ലാം കൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പിക്കാച്ചു വളരെയധികം ക്ഷീണിച്ചു പോയിരുന്നു. അതിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിക്കാച്ചു മരിച്ചു പോകുമെന്ന് ടിം പേടിച്ചു. അപ്പോഴേക്കും ടിം പിക്കാച്ചുവുമായി വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോഴേക്കും അവർക്ക് ചുറ്റും ധാരാളം പോക്കിമോന്മാർ വന്നു. ടിം അവരോടൊക്കെ പിക്കാച്ചുവിനെ രക്ഷിക്കാനായി പറയുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ടിം പറയുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ലൂസി, എടാ ടിം നീ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവില്ല, നമ്മുടെ ഭാഷ മനസ്സിലാക്കാൻ അവർക്കൊണ്ട് സാധിക്കില്ലെന്ന് പറയുന്നു. പക്ഷേ എന്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ തീർച്ചയായും അവർക്ക് സാധിക്കുമെന്ന് ടിം പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന പോക്കിമോന്മാരൊന്നും അവരെ സഹായിക്കുന്ന ലക്ഷണമില്ല. ടിമ്മിന് വളരെയധികം സങ്കടമായി. പിക്കാച്ചു എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് അവൻ വളരെയധികം പേടിച്ചു. അവിടെ ഉണ്ടായിരുന്ന പോക്കിമോനുകളെല്ലാം ചേർന്ന് അവന് പിക്കാച്ചുവിനെ രക്ഷിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവർ അവരെ വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരുപാട് പോക്കിമോന്മാരുണ്ടായിരുന്നു. ടിം പിക്കാച്ചുവിനെ ഒരു പാറപ്പുറത്ത് കിടത്തി. അപ്പോൾ അവിടേക്ക് നമ്മുടെ മ്യൂട്ടോ വന്നു. മ്യൂട്ടോയെ കണ്ടപ്പോൾ ടീം വളരെയധികം പേടിക്കുന്നു. ഇനി അവൻ പിക്കാച്ചുവിനെ ഉപദ്രവിക്കാനുള്ള പണിയാണോ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ മ്യൂട്ടോ അവന്റെ ശക്തി ഉപയോഗിച്ച് പിക്കാച്ചുവിനെ രക്ഷപ്പെടുത്തുന്നു. കൂടാതെ പിക്കാച്ചുവിന്റെ ശക്തികളെല്ലാം തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് മ്യൂട്ടോ ലാബിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ലാബിൽ വെച്ചെന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് പിക്കാച്ചുവിന്റെ സഹായം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് മ്യൂട്ടോയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചത്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയാൻ തുടങ്ങിയപ്പോഴേക്കും റോജർ അവിടെ വന്ന് അവന്റെ ഡ്രോൺ ഉപയോഗിച്ച് മ്യൂട്ടോയെ തിരികെ പിടിച്ചുകൊണ്ട് പോകുന്നു.
ഇപ്പോൾ നമുക്ക് തോന്നും റോജർ ആണ് ഇതിനെല്ലാം പുറകിലുള്ള വില്ലൻ എന്ന്. പക്ഷേ ക്ലൈമാക്സ് ഇനിയും ആയിട്ടില്ല ഗൈസ്. ഈ സംഭവത്തിന് ശേഷം പിക്കാച്ചു ടിമ്മിനെ തന്റെ കൂടെ കൂടാൻ ഇഷ്ടപ്പെടുന്നില്ല. പിക്കാച്ചു അവന്റെ അച്ഛന്റെ കൂട്ടുകാരനായിരുന്നല്ലോ, അതുകൊണ്ടാണ് അവന്റെ അച്ഛന് അപകടം സംഭവിച്ചത്. അതുപോലെ ഇനി ടിമ്മിനും അപകടം സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്റെ കൂടെ ഉണ്ടാവാൻ പാടില്ല എന്ന് അവൻ വിശ്വസിച്ചു. പക്ഷേ ടിമ്മിന് പിക്കാച്ചുവിനെ മറക്കാൻ സാധിക്കുമായിരുന്നില്ല. എങ്ങനെയെങ്കിലും ടിമ്മിന് പിക്കാച്ചുവിനെ കൂടെ കൂട്ടണമെന്നായിരുന്നു. അങ്ങനെ അവൻ പിക്കാച്ചുവിന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. പക്ഷേ പിക്കാച്ചു അവന്റെ കൈ കറണ്ട് അടുപ്പിച്ച് തട്ടിമാറ്റുന്നു. അവിടെ നിന്നും അവർ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടി റയൻ സിറ്റിയിലേക്ക് പോകുന്നു. ഇതിനെല്ലാം പുറകിൽ റോജർ ആണെന്നും എത്രയും പെട്ടെന്ന് ലോകത്തോട് അത് അറിയിക്കണമെന്നും അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് റയൻ സിറ്റിയിൽ ഒരു വലിയ പോക്കിമോൻ പരേഡ് നടക്കാൻ പോകുകയായിരുന്നു. പക്ഷേ ആ പരേഡിന് പേരിൽ വലിയൊരു സംഭവമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അവിടെ പരേഡിന് ഒരുപാട് വലിയ പോക്കിമോൻ ബലൂണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബലൂണുകളിൽ നിറയെ ഗ്യാസ് ആറായിരുന്നു. ആ സമയത്ത് ആ പരേഡിൽ വെച്ച് തന്നെ റോജറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്ത് അറിയിക്കണമെന്ന് ലൂസി ആഗ്രഹിച്ചു. അതേസമയത്ത് നമ്മുടെ പിക്കാച്ചു ഹാരി ഗുഡ്മാന്റെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ പിക്കാച്ചുവിന് ഒരു ഫൈബർ കഷ്ണം കിട്ടുന്നു. അതുപോലെ ഒരു സാധനം പിക്കാച്ചു നേരത്തെ കണ്ടിട്ടുണ്ട്. അതായത് ടോർച്ചർ ലാബിൽ വെച്ച് ആ ഫൈബർ കഷ്ണം അവൻ മുൻപ് കണ്ടിട്ടുണ്ട്. അത് കയ്യിൽ കിട്ടിയപ്പോഴാണ് പിക്കാച്ചുവിന് നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. ആ ഫൈബർ കഷ്ണം ലാബിലെ ഒരു ഉപകരണത്തിന്റെ ഭാഗമായിരുന്നു. അത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുമല്ല. അതെന്താണെന്ന് തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവൻ എത്രയും പെട്ടെന്ന് ടിമ്മിന്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. കാരണം ടിം ഇപ്പോൾ അപകടത്തിലാണ്. ടിം പോയിരിക്കുന്നത് ഹാർവേർഡിന്റെ അടുത്തേക്കാണ്. ടിം ഹാർവേർഡിന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കണ്ട കാര്യങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അതായത് ഹാർവേർഡിന്റെ തലയിൽ ഒരു ഫൈബർ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരെണ്ണം മ്യൂട്ടോയുടെ തലയിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഫൈബർ ഉപകരണം. അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പരസ്പരം ആത്മാവിനെയും ബുദ്ധിശക്തിയെയും കൈമാറാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ സിനിമകളെല്ലാം കാണുന്ന പോലെ കൂടുവിട്ട് കൂടുമാറുന്ന ഒരു പരിപാടി. ടിം അവിടെ എത്തിയപ്പോഴേക്കും ഹാർവാർഡ് ഇതെല്ലാം ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മ്യൂട്ടോയുടെ ഉള്ളിൽ ഹാർവാർഡിന്റെ ബുദ്ധിയാണ്. അതായത് ഇത് ഹാർവാർഡിന്റെ പുതിയ പരീക്ഷണമായിരുന്നു. ഇനി മുതൽ എല്ലാവർക്കും അവരവരുടെ പോക്കിമോന്റെ ശരീരവും ബുദ്ധിയും വെച്ച് മാറാം. ഈ പരീക്ഷണത്തിൽ താൻ വിജയിച്ച കാര്യം എല്ലാവരോടുമായി പറയാനായിട്ട് ഹാർവാർഡ് പരേഡ് നടക്കുന്ന സ്ഥലത്തെത്തി. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ബലൂണുകളിൽ നിന്നെല്ലാം ഗ്യാസ് ആർ പുറത്തേക്ക് വരാൻ തുടങ്ങി. പിക്കാച്ചു ഓടി നടന്ന എല്ലാവരോടും പറയാൻ തുടങ്ങി, എല്ലാവരും അവരവരുടെ പോക്കിമോനെ രക്ഷിക്കും, പോക്കിമോൻ ആരും ഗ്യാസ് ആർ ശ്വസിക്കാൻ പാടില്ല. ഈ ഗ്യാസ് ഉണ്ടാക്കിയിരിക്കുന്നത് മ്യൂട്ടോയുടെ DNA നിന്നുമാണ്. മ്യൂട്ടോയുടെ DNA അത്രയധികം പവർഫുൾ ആയിരുന്നു. അതായത് ഗ്യാസ് ആർ ശ്വസിച്ചാൽ എല്ലാ പോക്കിമോന്മാരും വളരെയധികം പവർഫുൾ ആവും. ഹാർവാർഡ് എല്ലാ പോക്കിമോന്മാർക്കും ഇത്രയധികം ശക്തി വരണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ മാത്രമേ അവരുടെ പാർട്ട്നേഴ്സിനും അത്രയ്ക്ക് ശക്തി ലഭിക്കുകയുള്ളൂ. എന്നാൽ ഗ്യാസ് ആർ ശ്വസിച്ചു കഴിയുമ്പോൾ എല്ലാ പോക്കിമോന്മാരും ആക്രമണ സ്വഭാവമുള്ളവരായി മാറുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ പിക്കാച്ചു അവന്റെ ശക്തി ഉപയോഗിച്ച് ബലൂണുകളെല്ലാം കരിച്ചു കളയുന്നു. അങ്ങനെ ഗ്യാസ് ആർ അവിടെ നിന്ന് സ്പ്രെഡ് ആവുന്നത് തടയുന്നു. ഈ സമയത്ത് നമ്മുടെ ടീം ഹാർവാർഡിന്റെ വീട്ടിലെത്തി പരിശോധിക്കുകയാണ്. അവനൊരു കഥ തുറക്കുമ്പോൾ അതിൽ നിന്നും റോജർ പുറത്തു വരുന്നു. ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഹാർവാർഡിന്റെ മറ്റൊരു പോക്കിമോനായിരുന്നു. അതായത് നേരത്തെ പറഞ്ഞ പോലെ കൂടുവിട്ട് കൂടുമാറാൻ കഴിയുന്ന മറ്റൊരു പോക്കിമോനാണ് റോജറായി വേഷം കെട്ടി നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് റോജറിനെ നമുക്കൊരു ദുഷ്ടനായി തോന്നിയിരുന്നത്. ഈ സമയത്ത് നമ്മുടെ പാവം പിക്കാച്ചു മ്യൂട്ടോയോട് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിശക്തനായ മ്യൂട്ടോയോട് കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുകയാണ് നമ്മുടെ പിക്കാച്ചു. ഈ സമയത്ത് ടിമ്മിനൊരു ബുദ്ധി തോന്നുന്നു. ഹാർവാർഡിന്റെ തലയിൽ പിടിപ്പിച്ചിരിക്കുന്ന ഫൈബർ എടുത്ത് മാറ്റിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് അവൻ തോന്നി. ടിം ഹാർവാർഡിന്റെ തലയിൽ നിന്നും അതെടുത്ത് മാറ്റുമ്പോൾ അയാൾ തളർന്നു വീഴുന്നു. ഹാർവാർഡ് ഒരു വികലാംഗനായതുകൊണ്ട് അയാൾക്ക് അത് തിരികെ എടുത്ത് വെക്കാൻ സാധിക്കുന്നില്ല. ഇതേ സമയം നമ്മുടെ പിക്കാച്ചുവിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന മ്യൂട്ടോ വലിയൊരു കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്നു. പിക്കാച്ചുവും അതിനോടുകൂടെ താഴേക്ക് വീഴാൻ തുടങ്ങുന്നു. എന്നാൽ തറയിൽ എത്തുന്നതിന് മുമ്പേ മ്യൂട്ടോ നമ്മുടെ പിക്കാച്ചുവിനെ രക്ഷിക്കുന്നു. കാരണം അപ്പോഴേക്കും മ്യൂട്ടോവിന്റെ ശരിയായ ആത്മാവും ബുദ്ധിയും അവനിലേക്ക് തിരികെ എത്തിയിരുന്നു. പിന്നീട് മ്യൂട്ടോ പഴയ കഥകളൊക്കെ പറയുന്നു. ഹാരി ഗുഡ്മാനും പിക്കാച്ചുവും മ്യൂട്ടോയെ ലാബിൽ നിന്നും രക്ഷിക്കാനാണ് ശ്രമിച്ചത്. അതിനുവേണ്ടിയാണ് പിക്കാച്ചു ലാബിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ തന്നെ ഹാർവാർഡിന് ഈ കാര്യം മനസ്സിലായി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അയാൾ ഹാരി ഗുഡ്മാന്റെ കാറിനെ ആക്രമിച്ചത്. അന്ന് മ്യൂട്ടോ ആക്സിഡന്റ് ഉണ്ടായ കാറിനടുത്ത് വന്ന് നോക്കിയപ്പോൾ ഹാരി ഗുഡ്മാന്റെ ശരീരത്തിന് ജീവൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാളുടെ ആത്മാവിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പിക്കാച്ചു ജീവനോടെ ഉണ്ടായിരുന്നു. മ്യൂട്ടോയ്ക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് ഹാരി ഗുഡ്മാന്റെ ആത്മാവിനെ പിക്കാച്ചുവിനുള്ളിലേക്ക് സന്നിവേശിപ്പിച്ചു. അതായത് നമ്മുടെ പിക്കാച്ചുവിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ടിമ്മിന്റെ അച്ഛനായ ഹാരി ഗുഡ്മാന്റെ ആത്മാവ് ഉള്ളത്. അതാണ് അടുത്ത ട്വിസ്റ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഈ സിനിമ മുഴുവൻ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണെന്ന്. പിന്നീട് മ്യൂട്ടോ തന്റെ കഴിവ് ഉപയോഗിച്ച് എല്ലാം പഴയ പടിയാക്കുന്നു. അങ്ങനെ അവിടെ ഗ്യാസ് ആർ ശ്വസിച്ച് കിടന്നിരുന്ന എല്ലാവരും ഉണർന്നെഴുന്നേറ്റു. നഗരം പഴയ പടിയായി. മ്യൂട്ടോ ഹാരി ഗുഡ്മാനെ കൂടി തിരികെ കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാം പഴയതുപോലെയായി. അങ്ങനെ നമ്മുടെ മ്യൂട്ടോ സ്വതന്ത്രനായി. കഥ ഇവിടെയും അവസാനിക്കുന്നില്ല. ടിം തിരികെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അവന്റെ അച്ഛനാണ് അവനെ യാത്രയാക്കാൻ കൂടെ കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഹാരി ഗുഡ്മാനെ ടിമ്മിനെ തിരിച്ചയക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. എന്നാലും അയാൾ പണ്ട് ചെയ്തുപോയ തെറ്റുകളെ കുറിച്ച് ആലോചിച്ചപ്പോൾ ടിമ്മിനെ തിരികെ വിളിക്കാൻ ധൈര്യമുണ്ടായില്ല. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ടിം തന്റെ അച്ഛനോട് ചോദിക്കുന്നു, ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്നോട്ടെ എന്ന്. ഇത് കേൾക്കുമ്പോൾ ഹാരി ഗുഡ്മാൻ വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. കഥ അവസാനിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ പോക്കിമോൻ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു മൂവിയുമായി വീണ്ടും കാണാം.